ഫിലിം ഗ്യാരേജിൻ്റെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. വിനയൻ്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന 19-ാം നൂറ്റാണ്ട് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത്. ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ഏകദേശം 20 കോടിയിലധികം ബഡ്ജറ്റുള്ള സിനിമ കൂടിയാണ് 19-ാം നൂറ്റാണ്ട്. അത്തരത്തിലുള്ള ഒരു സിനിമയിൽ മലയാളം സിനിമാ ഇൻഡസ്ട്രിയിലെ താരമൂല്യം കുറവുള്ള സിജു വിൽസനെ എന്തുകൊണ്ട് നായകനാക്കിയെന്നൊരു ചോദ്യത്തിന് വിനയൻ നൽകിയിരിക്കുന്ന ഉത്തരമാണ്, പ്രഭാസ് വലിയൊരു താരമായി മാറിയത് ബാഹുബലി എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് എന്ന്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് 19-ാം നൂറ്റാണ്ട് എന്ന സിനിമ മറ്റൊരു വമ്പൻ സിനിമയായി മാറാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നാണ്. എന്തായാലും സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. സിനിമ ഇതിനോടകം തന്നെ ആദ്യ ഷെഡ്യൂൾ അവസാനിച്ചിരിക്കുകയാണ്. കാത്തിരിക്കാം ചിത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കേട്ടാം. ഇന്നത്തെ അടുത്തൊരു റിപ്പോർട്ട് ജഗമേതന്ത്രം എന്ന ധനുഷ് നായകനായി തീരാനിരിക്കുന്ന അടുത്തൊരു സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ്. ജൂൺ 18-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ വമ്പൻ റിലീസിനൊരുങ്ങുന്ന ധനുഷിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ജഗമേതന്ത്രം എന്ന സിനിമയിലെ തെലുങ്ക് തമിഴ് ഭാഷകളിലായുള്ള ഒരു പുതിയൊരു ഗാനം പുറത്തു വന്നിരിക്കുകയാണ്. മലയാളി താരം ഐശ്വര്യ ലക്ഷ്മി ഈ ഒരു ഗാനത്തിൽ ഒരു പ്രധാന ഭാഗമാണ്. ചിത്രത്തിൻ്റെ കൂടുതൽ റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കുക. ഇന്നത്തെ അടുത്തൊരു റിപ്പോർട്ട് കോക്കോ എന്ന രജീഷ വിജയൻ നായികയായിട്ട് എത്തുന്ന തിയേറ്ററുകളിൽ അധികം സിനിമാ പ്രേമികളും കണ്ടിട്ടില്ലാത്ത സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ്. ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് ഏഷ്യനെറ്റാണ്. വരുന്ന 28-ാം തീയതി സിനിമ നമ്മുടെ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുകയാണ്. ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇനിയും വിറ്റുപോയിട്ടില്ല. അപ്പോൾ വരുന്ന വെള്ളിയാഴ്ച ദിവസം സംപ്രേഷണം ചെയ്യാനായിട്ടിരിക്കുന്ന കോക്കോ എന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. ഇന്നത്തെ ഒരു വീഡിയോയിൽ അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഏഷ്യനെറ്റിൽ ദൃശ്യം 2 എന്ന സിനിമ ടെലികാസ്റ്റ് ചെയ്തിരിക്കുകയാണല്ലോ. OTTയിലെ വമ്പൻ വിജയം നേടിയ സിനിമയാണ് ദൃശ്യം 2 എന്ന സിനിമ. ലാലേട്ടൻ്റെ ജന്മദിനത്തിൽ പെട്ടെന്നായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ ടെലിവിഷൻ പ്രീമിയർ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സിനിമാ പ്രേമികളിലേക്കും സിനിമ എത്തിയത് ഏഷ്യനെറ്റിൻ്റെ പ്രൊമോഷനിലൂടെയായിരുന്നു. എന്തായാലും കുടുംബ പ്രേക്ഷകർക്ക് സിനിമ ഒരു FTF സിനിമ തന്നെയായിരുന്നു. കാരണം ഒരുപാട് സിനിമാ പ്രേമികൾ OTT റിലീസിന് ശേഷം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ കുടുംബ പ്രേക്ഷകരും ഏഷ്യനെറ്റിൽ വന്നപ്പോഴായിരിക്കും സിനിമ കണ്ടിട്ടുണ്ടാക്കുക. സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ, ഇന്നലെ രാത്രി ദൃശ്യം 2 എന്ന സിനിമയെക്കുറിച്ചുള്ള ഒരുപാട് പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് കുടുംബ പ്രേക്ഷകരും ദൃശ്യം 2 എന്ന സിനിമ ഏറ്റെടുത്തു എന്നാണ്. എന്തായാലും TRP യിലെ ദൃശ്യം 2 എന്ന സിനിമ റെക്കോർഡിടുമോ ഇല്ലയോ എന്നൊരു ചോദ്യം ഇനിയും ബാക്കി നിൽക്കുകയാണ്. ആ ഒരു TRP റിപ്പോർട്ടിനായിട്ട് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുക. അതിൻ്റെ റിപ്പോർട്ട് നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ അവസാനത്തെ റിപ്പോർട്ട് SN സ്വാമിയുടെ തിരക്കഥയിൽ മമ്മൂക്ക നായകനായി എത്തുന്ന CBI സീരീസിൻ്റെ 5-ാം ഭാഗത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. സിനിമയുടെ ഏറ്റവും പുതിയ 2 അപ്ഡേറ്റുകൾ പ്രകാരം CBI5 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം തന്നെ ആരംഭിക്കും. ചിങ്ങം 1 ഓഗസ്റ്റ് മാസം സിനിമയുടെ പൂജ നടക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മമ്മൂക്ക CBI5 എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബാസ്കറ്റ് കില്ലിംഗ് എന്നൊരു കണ്ടന്റുമായിട്ട് എത്താനായിട്ടിരിക്കുന്ന CBI സീരീസിലെ 5-ാം ഭാഗത്തിനായിട്ട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. കാത്തിരിക്കാം CBI5 എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം എന്താണ്? കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.